നമസ്കാരം മീഡിയ മലയാളം ന്യൂസ് ടോപ്പ് 10 ലേക്ക് സ്വാഗതം പരിശോധിക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ഇന്ന് 22524 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 78682 സാമ്പിളുകളാണ് പരിശോധിച്ചത് 14 പേരാണ് കോവിഡ് മൂലം കഴിഞ്ഞ ദിവസം മരണമടഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഗൂഢാലോചന കേസിൽ ദിലീപിനും കൂട്ടാളികൾക്കും ജാമ്യം കേസിൽ ദിലീപിന് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിലേക്ക് സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം ദിവസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ ഇന്ന് രാവിലെ 10:30 കോടതി ദിലീപിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഉത്തരവിട്ടത് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന പ്രോസിക്യൂഷന്റെ വാദം തള്ളിയാണ് കോടതിയുടെ ഉത്തരവ് നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം റദ്ദാക്കണമെന്ന ദിലീപിന്റെ ഹർജിയിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി അന്വേഷണത്തിൽ സംഭവിച്ച പാളിച്ചകൾ മറച്ചുവെക്കാനാണ് തുടരന്വേഷണം നടത്തുന്നത് വിചാരണ നീട്ടിക്കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമമെന്നും ദിലീപ് ഹൈക്കോടതിയെ അറിയിച്ചു വിചാരണ കോടതിയുടെ അനുമതി ലഭിക്കും മുൻപ് തുടരന്വേഷണം ആരംഭിച്ചെന്നും ദിലീപ് വ്യക്തമാക്കുന്നു കേസിൽ വിശദീകരണം നൽകാൻ കൂടുതൽ സാവകാശം വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യത്തെ തുടർന്ന് ഹർജി പരിഗണിക്കുന്നത് അടുത്ത ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി ലോകായുക്ത ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടു ഇതോടെ പൊതുപ്രവർത്തകർക്കെതിരായ ലോകായുക്ത വിധി ഇനി സർക്കാരിനെ തള്ളാം ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പിലെ ഭേദഗതിക്കാണ് ഗവർണർ അംഗീകാരം നൽകിയത് ഇതോടെ ഓർഡിനൻസ് നിലവിൽ വന്നു ഭരണകക്ഷിയിൽ ഉൾപ്പെടെ സിപിഐയുടെയും പ്രതിപക്ഷത്തിന്റെയും ബിജെപിയുടെയും എതിർവാദങ്ങളെയും ഒപ്പിടരുതെന്ന ആവശ്യത്തെയും തള്ളിയാണ് ഗവർണറുടെ തീരുമാനം ഇത് സർക്കാരിന് വലിയ ആശ്വാസം നൽകുന്ന നടപടിയാണ് ബലാത്സംഗ കേസുകളിൽ ജാമ്യാപേക്ഷയുമായി മോൺസൺ മാവുങ്കൽ ഹൈക്കോടതിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലും യുവതിയെ പീഡിപ്പിച്ച കേസിലുമാണ് ജാമ്യാപേക്ഷ തനിക്കെതിരായ പീഡന കേസുകൾ കെട്ടിച്ചമച്ചതാണെന്ന് അപേക്ഷയിൽ മോൺസൺ പറയുന്നു കേസിൽ കൂട്ടുപ്രതിയാകുമെന്ന ക്രൈംബ്രാഞ്ച് ഭീഷണിയെ തുടർന്നാണ് പീഡന കേസിൽ യുവതി തനിക്കെതിരെ മൊഴി നൽകിയതെന്നും മോൺസൺ അപേക്ഷയിൽ പറഞ്ഞു സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടും ഈ വർഷത്തേക്ക് മാത്രമായി 92 പൈസ വർദ്ധിപ്പിക്കണമെന്നാണ് KSEB ശുപാർശ അന്തിമ താരിഫ് പെറ്റീഷൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിച്ചു 2022-23 സാമ്പത്തിക വർഷത്തേക്ക് മാത്രമായി യൂണിറ്റിന് 1 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് ആദ്യഘട്ടത്തിൽ KSEB ആവശ്യപ്പെട്ടത് മന്ത്രിതല ചർച്ചയ്ക്കും വിവിധ സംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്കും ശേഷമാണ് ഇത് 92 പൈസയാക്കാൻ ബോർഡ് തീരുമാനിച്ചത് പാമ്പുകടിയേറ്റതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വാവ സുരേഷ് ആശുപത്രി വിട്ടു തന്റെ 2-ാം ജന്മമാണിത് കൃത്യസമയത്ത് ചികിത്സ കിട്ടിയത് തുണയായെന്നും വാവ സുരേഷ് പറഞ്ഞു പാമ്പുപിടുത്തം തുടരാൻ തന്നെയാണ് തീരുമാനം തനിക്കെതിരെ ചിലർ ഗൂഢാലോചന നടത്തി വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ പലരോടും പാമ്പിനെ പിടിക്കാൻ എന്നെ വിളിക്കരുതെന്നും പറഞ്ഞു ഏത് രീതിയിൽ പാമ്പിനെ പിടിച്ചാലും അപകട സാധ്യതയുണ്ട് മരണം വരെ പാമ്പുപിടുത്തത്തിൽ നിന്നും പിന്മാറില്ലെന്നും വാവ സുരേഷ് വ്യക്തമാക്കി ഹരിത വിഷയത്തിൽ MSF നേതൃത്വത്തിനെതിരെ പ്രതികരിച്ചതിന്റെ വിരോധത്തിൽ കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെ സൈബർ ആക്രമണം മലപ്പുറം പൂക്കാട്ടിരി സ്വദേശി ആശിക്ക കാനത്തിന്റെ നേരെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകന്റെ സൈബർ ആക്രമണം സൈബർ പോലീസിന്റെ പരിശോധനയിൽ വ്യാജ ഐഡി ഉണ്ടാക്കി ആശിക ഖാനത്തെ അപമാനിക്കാൻ ശ്രമിച്ചത് മലപ്പുറം ചാപ്പനങ്ങാടിയിലെ മുഹമ്മദ് അനീസ് എന്ന യൂത്ത് ലീഗ് പ്രവർത്തകനാണെന്നും കണ്ടെത്തി അട്ടപ്പാടി മധു കൊലക്കേസിൽ പോലീസിനെതിരെ കൂടുതൽ ആരോപണവുമായി മധുവിന്റെ സഹോദരി മർദ്ദനമേറ്റ മധുവുമായി ആശുപത്രിയിലേക്ക് പോയ പോലീസ് ജീപ്പ് പറയൻകുന്ന് ഭാഗത്ത് നിർത്തിയിട്ടെന്ന് സഹോദരി സരസു ആരോപിച്ചു 1-ാം പ്രതി ഹുസൈൻ 3-ാം പ്രതി ഷംഷുദ്ദീൻ 16-ാം പ്രതി മുനീർ എന്നിവർ മധുവിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് വ്യക്തമാക്കുന്നതാണ് കുറ്റപത്രം സിൽവർ ലൈൻ പദ്ധതി സർവേക്ക് എതിരെ ഹൈക്കോടതി സർവേയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു DPRൽ ശരിയായ സർവേ നടത്തിയില്ലെങ്കിൽ ഇപ്പോഴത്തെ സർവേ എന്തിനാണെന്നും കോടതി ചോദിച്ചു എന്നാൽ സമാനമായ ഹർജിയിൽ ഡിവിഷൻ ബെഞ്ചിൽ വിധി വരാനുണ്ടെന്നും എതിർ സത്യവാങ്മൂലം നൽകാൻ കൂടുതൽ സമയം വേണമെന്നും സർക്കാർ വാദിച്ചു കേസ് മാറ്റിവെക്കണമെന്നും സിംഗിൾ ബെഞ്ചിനോട് സർക്കാർ ആവശ്യപ്പെട്ടു ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം